കോൺഗ്രസ് എന്താണ് ചെയ്യുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വർഗീയ സംഘർഷത്തിന് അയവ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമവും സർക്കാർ നടത്താത്ത പശ്ചാത്തലത്തിലാണ് ഞങ്ങളിറങ്ങി വിവിധ സമുദായ നേതാക്കന്മാരെ കണ്ട് അവരോട് സംസാരിച്ച് സംയമനം വരുത്തി ഞങ്ങളീ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ പാർട്ടി സെക്രട്ടറി ഏത് എവിടെയാണ് ജീവിക്കുന്നത്? ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത് അദ്ദേഹം? ഇവിടെ നടക്കുന്നതുകൊണ്ട് അദ്ദേഹം കാണുന്നില്ലേ? അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇക്കാര്യത്തിൽ ഇല്ലല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് സ്വന്തമായിട്ടൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയാം. ഇന്നേ വരെ സ്വന്തമായിട്ടൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടില്ല ഈ കാര്യത്തെക്കുറിച്ച്. CPMനൊരു അഭിപ്രായം ഇല്ല ഈ വിഷയത്തിൽ. കാരണം ഇത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. ആ അജണ്ട രണ്ട് സമുദായങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. അത് കുറേ നാൾ കൂടി ഈ സംഘർഷങ്ങൾ തുടരട്ടെ എന്നുള്ളതാണ് കേരളത്തിലെ CPMൻ്റെ നയം. കുറേ കൂടി തുടരട്ടെ, ഇത് പെട്ടെന്ന് തീരരുത് എന്നാണ്. ഈ വർഗീയ കലാപം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് അന്വേഷിച്ച് നോക്കാൻ പറയും. ഇത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ നടത്തുന്ന ഏത് ശ്രമങ്ങൾക്കും ഞങ്ങൾ പിന്തുണ കൊടുക്കാം. ഇപ്പോഴും സർക്കാർ ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇത് സർക്കാർ ചെയ്യേണ്ടിയിരുന്ന ജോലിയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. അവർ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരോടും കണ്ട് സമാധാനിപ്പിച്ച് അവരെ ഒരു മേശയ്ക്ക് ചുറ്റിയിരുത്തി പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്.